ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കമല എഴുതിയിരിക്കുന്നൊരു മെയിലേക്ക് കടക്കാം. മാഡം, എൻ്റെ പേര് കമല, യഥാർത്ഥ പേരല്ല, എങ്കിലും ഈ പേരിലാണ് ഞാനിവിടെ അറിയപ്പെടുന്നത്. ചെറുപ്പം തൊട്ടേ എനിക്ക് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒത്തിരി ഇൻട്രസ്റ്റ് ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷന്മാരോട് അമിതമായ താല്പര്യം, രണ്ട് പുരുഷന്മാരെങ്കിലും ഒരേ സമയം എൻ്റെ കൂടെ വേണമെന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ വീഡിയോസൊക്കെ കാണുമായിരുന്നു. അങ്ങനെ ഒന്നിലേറെ ആളുകളുള്ള ചില രംഗങ്ങളാണ് എൻ്റെ മനസ്സിന് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചത്, ഇതൊക്കെ യഥാർത്ഥത്തിലുള്ളതാണോ അതോ വേറെ വല്ല ടെക്നിക്ക് ഉപയോഗിച്ച് കാണിക്കുന്നതാണോ? യഥാർത്ഥത്തിൽ സ്ത്രീകൾക്ക് ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാകുമോ നാണമൊക്കെ തോന്നില്ലേ? എങ്കിലും എൻ്റെ സ്വപ്നങ്ങളിൽ ഇത്തരം ദൃശ്യങ്ങളായിരുന്നു കൂടുതൽ. ഞാൻ വീട്ടിൽ നിന്ന് പുറത്ത് ഹോസ്റ്റലിൽ നിന്ന് ഡിഗ്രിക്ക് പഠിച്ച സമയത്ത് എൻ്റെ കൂട്ടുകാരികൾ ചില ഉപകരണങ്ങളൊക്കെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുകൊണ്ട് എനിക്ക് ഇത്തിരി ആശ്വാസമുണ്ടായിരുന്നു. പൊതുവേ ഇങ്ങനെയൊക്കെ മനസ്സിലാലോചിക്കുമെങ്കിലും ഇറങ്ങിച്ചെന്ന് പുരുഷന്മാരോട് ബന്ധമുണ്ടാക്കാനൊന്നും എനിക്ക് വയ്യായിരുന്നു, പേടിയാണ്. വേറൊരു മാർഗവുമില്ലാത്തതുകൊണ്ട് പലതരം വ്യത്യസ്ത ഉപകരണങ്ങൾക്ക് ഞാൻ അടിമയായി. ആ സമയത്തൊക്കെ യഥാർത്ഥ പുരുഷന്മാരെ പറ്റി ഞാൻ ചിന്തിക്കാറുണ്ട്. എന്നാൽ ഇതൊരു മാനസിക പ്രശ്നമാണോന്നും എൻ്റെ ഉള്ളിൽ തോന്നലുണ്ടായിരുന്നു. എന്തായാലും എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല. കാര്യം, ഒരാളുടെ കൂടെ ഒന്നും കഴിയാനുള്ള ഒരു മാനസികാവസ്ഥ എനിക്കില്ലെന്ന് അന്നേ മനസ്സിലായി. അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ ചില പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പോഴേക്കും വീട് വിട്ടിറങ്ങി. എനിക്ക് പരിചയമുള്ള ഒരാൾ കേരളത്തിന് പുറത്ത് എനിക്കൊരു ജോലി ഒപ്പിച്ചു തന്നു. എന്നാൽ അവിടെ എൻ്റെ മനസ്സ് വല്ലാതെ മടുത്തിരുന്നു. കാരണം ജോലി തിരക്കുകൊണ്ട് എൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. പിന്നെ കൂടെ ജോലി ചെയ്യുന്ന ചിലർ രാത്രി മറ്റു പല ജോലികൾക്കും പോകുന്നുണ്ടായിരുന്നു. കാര്യം, അവർക്ക് പണം സമ്പാദിക്കണം. അതൊക്കെ എന്നെ സ്വാധീനിച്ചിരുന്നു. അങ്ങനെ എനിക്ക് ജോലിയിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. ജോലി നഷ്ടപ്പെട്ടു. പിന്നീട് മറ്റൊരു ജോലി ശരിയായെങ്കിലും അതിലെനിക്ക് താല്പര്യമില്ലായിരുന്നു. പിന്നെ ശമ്പളവും കുറവായിരുന്നു. എനിക്ക് ആ കൂടെ ഒരു വീർപ്പുമുട്ടലായി. പിന്നെ ഞാൻ ഓർത്തു, എന്തിനാണ് ഞാനിങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുന്നത്? അന്യദേശമല്ലേ, ആരും ഒന്നും അറിയാൻ പോകുന്നില്ല. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീൽഡിലേക്ക് ഞാൻ അങ്ങ് ഇറങ്ങിയാലോ? എത്ര പെണ്ണുങ്ങളാണ് ശീലാവധി കളിച്ചിട്ട് ഇഷ്ടം പോലെ പണം ഉണ്ടാക്കുന്നത്? ഞാനെന്തിനാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു ഓഫീസിൽ പോയിരുന്നു കഷ്ടപ്പെടുന്നത്? അവളുമാരെ പോലെ ഞാനും കൊണ്ട് കിണറ്റിലേക്ക് അങ്ങ് ചാടിക്കഴിഞ്ഞാൽ എൻ്റെ ജീവിതവും ശരിയാവില്ലേ എന്ന് ഒരു നിമിഷം ഞാൻ ഓർത്തുപോയി. ഇറങ്ങണം, ഇറങ്ങി എനിക്ക് ആരാടണം. അങ്ങനെയാണ് എനിക്കറിയാവുന്നൊരു ചേച്ചിയോട് ഞാൻ ചോദിച്ചത്. അപ്പോൾ ചേച്ചിയോട് പറഞ്ഞു, ഇവിടെ പല രീതിയിലുള്ള സെറ്റപ്പുണ്ട്. പണക്കാർക്ക് വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള സെറ്റപ്പിൽ നടത്തുന്ന ചില ആൻറ്റിമാരുണ്ട്. എല്ലായിടത്തും ഒരു ആൻറ്റി ആയിരിക്കും ഇതിൻ്റെയൊക്കെ നോക്കി നടപ്പ്. അവരുടെ വക ചില പരീക്ഷണ നിരീക്ഷണങ്ങളൊക്കെ കാണും. ഇനി നീ അതിൽ വിജയിച്ചില്ലെങ്കിൽ ലോക്കലിലേക്ക് പോകും. അവിടെ നിനക്ക് വളരെ തുക കുറച്ചായിരിക്കും കിട്ടുക. ധാരാളം ആളുകളെ ഒരു ദിവസം നിനക്ക് സ്വീകരിക്കേണ്ടി വരും. വേണ്ട, വയ്യ എന്നൊന്നും നിനക്ക് പറയാനും പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേച്ചി പ്ലീസ്, എനിക്ക് നല്ല എവിടെയെങ്കിലും റിച്ച് ആളുകൾ വരുന്ന സ്ഥലത്ത് ഒന്ന് കണക്ട് ചെയ്ത് തരാമോ എന്ന്. ചേച്ചി പറഞ്ഞു, ഞാൻ കണക്ട് ചെയ്ത് തരാം, പക്ഷേ അവിടുത്തെ ആൻറ്റിക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രമേ നിനക്ക് അവിടെ അക്കോമഡേഷൻ കിട്ടുകയുള്ളൂ, തൊഴിൽ ചെയ്യാൻ പറ്റുകയുള്ളൂ. അവിടെ വമ്പൻ ടീംസ് മാത്രമാണ് വരുന്നത്. ഞാനിപ്പോൾ ചേച്ചിയോട് ചോദിച്ചു, വമ്പൻ ആൾക്കാർ വരുന്നിടത്ത് രോഗങ്ങളൊക്കെ കുറവായിരിക്കുമല്ലോ, അവർ കുറച്ചുകൂടെയൊക്കെ ശ്രദ്ധിക്കില്ലെന്ന് ചോദിച്ചു. അങ്ങനെ വലിയൊരു സെറ്റപ്പ് നടത്തുന്ന ആൻറ്റിയുടെ മുന്നിലേക്ക് ഞാൻ എത്തപ്പെട്ടു. അവരെ പൊതുവെ എല്ലാവരും ആൻറ്റി എന്നാണ് വിളിക്കുന്നത്. അവരുടെ യഥാർത്ഥ പേരൊന്നും അവർ ആരോടും പറയില്ല. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അടിമുടി എന്നെ നോക്കി, അല്ല നീ സുന്ദരിയൊക്കെ തന്നെയാണ്, പക്ഷേ നിനക്കെന്താണ് ഇതിനോട് ഇപ്പോൾ ഇത്ര താല്പര്യം വന്നതെന്ന്. ഞാൻ പറഞ്ഞു, ആൻറ്റി എനിക്കാണെങ്കിൽ ഉള്ള ജോലി നഷ്ടപ്പെട്ടു, ഒത്തിരി ബുദ്ധിമുട്ടാണ് പണത്തിന്, അതിനുവേണ്ടി ഞാൻ ഇറങ്ങിയതാണെന്ന്. ആൻറ്റി എന്നെ അടിപിടി നോക്കിട്ട് പറഞ്ഞു, നിന്നെ കണ്ടിട്ട് പണത്തിന് ബുദ്ധിമുട്ടായി ഇറങ്ങിയതാണെന്ന് തോന്നുന്നില്ല. നീ ഒരു തൽപര കക്ഷിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എത്രയെത്ര കസ്റ്റമേഴ്സ് നിനക്ക് നേരത്തെ ഉണ്ടായിട്ടുണ്ട് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല ആൻറ്റി, ഞാൻ ഫ്രഷാണെന്ന്. ആ ഫ്രഷ് ഞാനും നോക്കട്ടെ, ഇവിടെ വിശദമായിട്ടുള്ള ചെക്കപ്പ് ഉണ്ട്, പിന്നെ എൻ്റെ വക നല്ലൊരു ബോഡി ചെക്കപ്പും കാണും. കാരണം ഇവിടെ വരുന്നത് ഹൈ ക്ലാസ് ടീമുകളാണ്. അവരെ മെച്ചപ്പെടുത്താനുള്ള എല്ലാ കാര്യങ്ങളും നിൻ്റെ കയ്യിലുണ്ടായിരിക്കണം. അല്ലാതെ എവിടെയെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലേ ഇവിടെ റിജക്റ്റഡ് ആണെന്ന് പറഞ്ഞു. എന്തായാലും അവർ പറഞ്ഞു, നിന്നെ കണ്ടാലറിയാം ആദ്യമാണെന്ന്, പക്ഷേ നീ തൽപര കക്ഷിയാണെന്നുള്ളത് എനിക്കുറപ്പാണ്. എന്തായാലും കസ്റ്റമേഴ്സ് വരുമ്പോൾ ഞാൻ ഫ്രഷാണ് എന്ന് പറഞ്ഞത്
കറക്റ്റ് ആയിരിക്കും. കുറച്ച് വർഷമൊക്കെ നിനക്ക് അങ്ങനെ പറഞ്ഞ് മുന്നോട്ട് പോകാം. അല്ലേടി കൊച്ചി കള്ളി എന്നെന്നോട് പറഞ്ഞു. എന്തായാലും ആൻറ്റി വേറൊരാളെ വിളിച്ചു, ഒരു ചേച്ചിയെ. ആ ചേച്ചിയാണ് ബോഡി എക്സാമിനേഷനിൽ എക്സ്പേർട്ട്. അവർ രണ്ടുപേരും കൂടി എന്നെ ഒരു മുറിക്കുള്ളിലേക്ക് കൊണ്ടുപോയി. എല്ലാം വ്യക്തമായി കാണാവുന്ന ചെറിയ രണ്ട് മൂന്ന് പീസ് കഷ്ണം തുണികൾ എടുത്തു തന്നിട്ട്, അത് ഡ്രസ്സാണെന്ന് വേണമെങ്കിൽ പറയാം, എന്നോട് പറഞ്ഞു, നീ ഇതണിയണമെന്ന്. എനിക്കാകെ നാണക്കേടായിരുന്നു. പക്ഷേ അവരെന്നോട് പറഞ്ഞു, ഇവിടെ ഞങ്ങൾ പറഞ്ഞ് നീ അനുസരിക്കണമെന്ന്. ഞാനതെടുത്ത് ധരിച്ചു. മാഡം, ഷോ ഇങ്ങനെ നിൽക്കുന്നതിനേക്കാൾ ഭേദം ഒന്നുമില്ലാതെ നിൽക്കുന്നതാണ്. ഇങ്ങനെ വേണം കസ്റ്റമേഴ്സ് വരുമ്പോൾ നീ മദാലസയായി നിൽക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഉള്ളിലതോർത്ത് ഒന്ന് പുഞ്ചിരിച്ചു. ചേച്ചി എന്നോട് പറയുകയാണ്, ഈ ജോലിക്ക് നാണം പാടില്ല. കാരണം നമ്മൾ ഒരു നാണവുമില്ലാതെ വേണം കസ്റ്റമേഴ്സിനെ സ്വീകരിക്കാൻ. പിന്നെ അവരുടെ മുന്നിൽ കുറച്ച് നാണമൊക്കെ അങ്ങ് മുറിയിൽ കയറി കഴിഞ്ഞിട്ട് അഭിനയിക്കാം. അത് അവർക്ക് ഇൻട്രസ്റ്റ് ആണെന്ന് പറഞ്ഞു. ചേച്ചിയും ആൻറ്റിയും എന്നോട് പല ചോദ്യങ്ങൾ ചോദിച്ചു. അതായത്, കസ്റ്റമർ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നീ എന്തെല്ലാം കാര്യങ്ങൾ അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യും. അവരിപ്പോൾ പറയുകയാണ് നെല്ല് കുത്താൻ, നീ നെല്ല് കുത്തുമോ? ഞാൻ പറഞ്ഞു, കുത്തും. നീ അരി ആട്ടുമോ? ആട്ടോ എന്ന് പറഞ്ഞു. നീ അപ്പം ചുടുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചുടും. നീ ഇഡലി ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നല്ല പഞ്ഞി കെട്ടുമ്പോൾ ഇഡലിയാണ് ഉണ്ടാക്കി അവർക്ക് കൊടുക്കുമെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ആ നീ ഫ്രഷ് ആണെങ്കിലും നിനക്ക് എല്ലാ വിധികളും അറിയാമല്ലോടി, നീ ശരിക്കും ഒരു മിടുക്കി തന്നെ. പിന്നീട് ചേച്ചി പറഞ്ഞു, എന്തായാലും നോക്കട്ടെ എത്രത്തോളം സോഫ്റ്റാണ് എന്ന് പറഞ്ഞിട്ടാണ് സോഫ്റ്റ്നെസ് പരിശോധിച്ചത്. അത് കഴിഞ്ഞിട്ട് ചേച്ചി ആൻറ്റിയോട് പറഞ്ഞു, കൊള്ളാം, ആണുങ്ങൾക്ക് കുറേ സമയത്തേക്കുള്ളതുണ്ട് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ ശേഷം പിന്നീട് ആൻറ്റിയാണ് വന്നത്. അടുത്ത ടെസ്റ്റ് എത്രത്തോളം വിശാലതയും ആഴവും ഉണ്ടെന്നുള്ളതാണ് കാര്യം. അത്യാവശ്യമൊക്കെ ഇല്ലെങ്കിൽ ഇവിടെ കൊല കൊമ്പന്മാർ വരുമ്പോൾ നീ കിടന്ന് വിങ്ങിപ്പോട്ടേണ്ടി വരുമെന്ന് പറഞ്ഞു. ആൻറ്റി ആ ടെസ്റ്റുകളും ചുഴറ്റി ചെയ്തു. പക്ഷേ അവസാനം ആൻറ്റി പറഞ്ഞു, കൊള്ളാം, ഇവിടേക്ക് വരേണ്ടവൾ തന്നെയാണ് നീ, ശരിക്കും ഇവിടെ ചേർക്കപ്പെട്ടവൾ എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഇനി നിനക്കൊരു മെഡിക്കൽ ടെസ്റ്റുമുണ്ട്. അത് കഴിഞ്ഞാൽ അതുകൊണ്ട് പെർഫെക്റ്റ് ഫിറ്റ് ആണെങ്കിൽ ഒരു പ്രശ്നവുമില്ല, നിനക്ക് അടുത്ത ദിവസം തന്നെ ഇവിടെ ജോയിൻ ചെയ്യാമെന്ന്. അത് കഴിഞ്ഞ ശേഷം എൻ്റെ വിശാലമായ പല ആംഗിൾസിലുമുള്ള ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞ ശേഷം ആൻറ്റി പറഞ്ഞു, എന്തായാലും ഞാൻ ഇതിൻ്റെ നടത്തിപ്പുകാരി മാത്രമാണ്. ഇതിനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാറുണ്ട്, ഉടമസ്ഥൻ. നിൻ്റെ ഫോട്ടോസൊക്കെ പുള്ളിക്കാരന് അയച്ചു കൊടുക്കും. അവസാനം പുള്ളി സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്യാതിരിക്കില്ല, ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓക്കെയാണ്. എങ്കിലും അവസാന വാക്ക് പുള്ളിയാണ്. പിന്നെ ഇവിടെ പല രീതികളും ചില നിയമങ്ങളൊക്കെ ഉണ്ട്. നിനക്കത് സമ്മതമാണെങ്കിൽ മാത്രമേ ഇവിടെ തുടരാൻ പറ്റുമെന്ന് പറഞ്ഞു. ആൻറ്റി പറഞ്ഞു, ഇവിടുത്തെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ ആൾക്കാരാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് സാധാരണക്കാർ വരും. പക്ഷേ പൈസ ഇല്ലാത്ത ലോക്കൽസ് ഒന്നും വരില്ല. അതുകൊണ്ട് മറ്റൊന്നും പേടിക്കാനില്ല. ചിലപ്പോൾ അവർ പറയുന്നിടത്ത് നിനക്ക് പോകേണ്ടി വരും. മെഡിക്കൽ ചെക്കപ്പ് ഇടയ്ക്കിടയ്ക്കുണ്ട്. പിന്നെ സുരക്ഷയൊക്കെ കുറച്ചൊക്കെ എപ്പോഴും ശ്രദ്ധിക്കണം. അതിന് ഏതെല്ലാം തരത്തിൽ എങ്ങനെയെല്ലാമാണ് കാര്യങ്ങളെന്നുള്ളത് നമുക്ക് ഇവിടെ ഒരു ക്ലാസ് പോലെ പറഞ്ഞു തരും. അതൊക്കെ നീ ശ്രദ്ധയോടുകൂടി കേൾക്കണം. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവിടെ ഉള്ളവരോട് ചോദിക്കണം. അങ്ങനെ നിനക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ഇവിടെയുണ്ട്. പിന്നെ പുറത്ത് കസ്റ്റമറുടെ അടുത്ത് പോയിട്ട് വരുന്നതിൻ്റെ എല്ലാ ചിലവും ഞങ്ങൾ തന്നെയാണ് നോക്കുന്നത്. നീ അവിടെ പോയി കസ്റ്റമറിൻ്റെ അടുത്ത് അവരെ പ്രീതിപ്പെടുത്തിയാൽ മാത്രം മതി, മറ്റു പ്രശ്നങ്ങളൊന്നും നിനക്കുണ്ടാകില്ല എന്ന് പറഞ്ഞു. നിനക്ക് കിട്ടുന്ന പണത്തിൽ നിന്ന് നിശ്ചിത ശതമാനം പണം ഞങ്ങളിവിടെ എടുക്കും. അത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്നത് മാത്രമേ നിനക്ക് കിട്ടുകയുള്ളൂ. പിന്നെ ആദ്യത്തെ സമയത്ത് നിൻ്റെ പണം അത് എങ്ങനെ തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിൻ്റെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. കസ്റ്റമേഴ്സ് തരുന്ന ഫീഡ്ബാക്ക് അതനുസരിച്ചായിരിക്കും നിനക്ക് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ നീ ജനപ്രിയയാകുകയാണെങ്കിൽ നിനക്ക് കസ്റ്റമേഴ്സ് കൂടും. അവർ നിനക്ക് ചിലപ്പോൾ പൈസ ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ തരും. അപ്പോൾ നിനക്ക് നന്നായിട്ട് പണം വന്നുകൊണ്ടിരിക്കും. അതെല്ലാം നിൻ്റെ മിടുക്കാണെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കുറേ അങ്ങെടുക്കും, എനിക്ക് കിട്ടുന്നത് തുച്ഛമായ തുകയല്ലേ, അപ്പോൾ എനിക്ക് സമ്പാദിക്കാൻ പറ്റുമോ എന്ന്. അപ്പോൾ ആൻറ്റി എന്നോട് പറഞ്ഞു, അങ്ങനെ വിചാരിക്കരുത്, ഞങ്ങൾ ചിലപ്പോൾ ഒരു 30% ആയിരിക്കും എടുക്കുന്നത്. നല്ലൊരു തുക നിനക്ക് കിട്ടും. പക്ഷേ അവിടെ പെർഫോം ചെയ്ത് ഏറ്റവും ഡിമാൻഡുള്ള ആളാകേണ്ടതും ഏറ്റവും കൂടുതൽ തുക നേടിയെടുക്കേണ്ടവളും നീ തന്നെയാണ്. നിൻ്റെ പെർഫോമൻസ് ആണ് ഇതെല്ലാം നിർണ്ണയിക്കുന്നത്. നിനക്ക് ഏറ്റവും നല്ല കഴിവുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പണവും കിട്ടുമെന്ന് പറഞ്ഞു. എന്തായാലും ആൻറ്റി അവിടെ എനിക്ക് താമസിക്കാനും എല്ലാ സൗകര്യവും ഒരുക്കി തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ അവർ കുറച്ച് ചിലവെടുക്കാതിരിക്കാൻ പറ്റില്ലോ. നല്ല ഭക്ഷണമുണ്ട്, ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. പിന്നെ ആൻറ്റി എന്നോട് പറഞ്ഞു, എന്തായാലും നിനക്ക് കസ്റ്റമറെ കൂടുതൽ സമ്പാദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരിൽ നിന്ന് എക്സ്ട്രാ ടിപ്പ് കിട്ടും. ഇവിടെ തരുന്ന പൈസയേക്കാൾ കൂടുതൽ ചിലപ്പോൾ നിനക്ക് അവരെ ടിപ്പായി തരാം. പിന്നെ ഗ്രൂപ്പ് പെർഫോമൻസിലൊക്കെ നീ സംഘനൃത്തത്തിന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക്
കൂടുതൽ ലാഭമുണ്ടാക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ കൂടുതൽ പണം സമ്പാദിക്കാനുള്ള പല വഴികളും ആൻറ്റി എനിക്ക് ഓതി തന്നു. അങ്ങനെ ഞാനിവിടെ പോയി. ഞങ്ങളുടേത് ഒരു ചെറിയ മുറിയായിരുന്നു, രണ്ട് കട്ടിലുണ്ട്. കട്ടുകളുടെ നടുക്കായിട്ട് ഒരു കർട്ടനുണ്ട്. ഞാൻ ചോദിച്ചു, എന്തിനാണ് ഈ കർട്ടനിട്ടിരിക്കുന്നത്? അത് കസ്റ്റമർ വരുമ്പോൾ ഇങ്ങനെ തുറന്നിടാൻ പറ്റുമോ? നമുക്ക് നാണമില്ലെന്ന് കരുതി കസ്റ്റമർ അങ്ങനെ ആകുമോ? തുറന്നിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുഴപ്പമില്ല, പക്ഷേ കസ്റ്റമേഴ്സിന് നാണമാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അപ്പോൾ ഒരേ സമയം നമുക്ക് രണ്ട് പേർക്കും കസ്റ്റമർ ഉണ്ടോ എന്ന്? അപ്പോൾ എൻ്റെ കൂടെ താമസിക്കുന്നൊരു പെൺകുട്ടിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞത്. അവൾ പറഞ്ഞു, അന്ന് പറയാൻ പറ്റില്ല, കാര്യം ചിലപ്പോൾ രണ്ടുപേർ വന്നിരിക്കും, നമ്മുടെ റൂമിൽ തന്നെ നമ്മൾ രണ്ടുപേരെയാളെ മാനേജ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ നിൻ്റെ അടുത്തായിരിക്കും ആൾ വരുന്നത്, അപ്പോൾ നമുക്കതനുസരിച്ചിട്ടൊക്കെ ചിലപ്പോൾ ഞാൻ വെളിയിൽ പോകും. എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാലും ഒരു മറ വേണ്ടേ, അതിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. പിന്നെ കുഴപ്പമില്ല, ഗ്രൂപ്പായിട്ട് വേണ്ടവർ വരുമ്പോൾ നമുക്ക് കട്ടിൽ ചേർത്തിട്ടാൽ പോരെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങനെയൊക്കെ വരുമോ? പിന്നെ അങ്ങനെയൊക്കെയുണ്ട്, ചിലപ്പോൾ അടുത്ത മുറിയിലുള്ള പെണ്ണുങ്ങളെല്ലാം കൂടെ വരും, നമ്മളെല്ലാവരും കൂടി ഇവിടെ കട്ടിൽ ചേർത്തിട്ട് ചിലപ്പോൾ അഞ്ചോ ആറും പേരൊക്കെ കാണും, നല്ല റിഹേഴ്സൽ അല്ലേ മോളെ ഇവിടെ നടക്കുന്നത്, നമുക്ക് പലതരം നൃത്ത നൃത്യങ്ങൾ ഇവിടെ അഭ്യസിക്കാമല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് സൂപ്പർ ഉഗ്രൻ. എന്നാലും ഒത്തിരി പേരൊക്കെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകില്ലെന്ന് ഞാൻ അവളോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, അത് കുഴപ്പമില്ല, ആൻറ്റി എല്ലാവരെയും നോക്കി വിടുകയുള്ളൂ, നമുക്ക് താങ്ങാൻ പറ്റാവുന്നതിനേക്കാൾ കൂടുതൽ ഭാരമൊന്നും പുള്ളിക്കാരി ഇങ്ങോട്ട് വിടില്ല, വർഷങ്ങളുടെ എക്സ്പീരിയൻസ് അല്ലേ, നീ പേടിക്കണ്ട എന്ന് പറഞ്ഞു. പിന്നെ നിനക്ക് വലിയ താല്പര്യമാണെങ്കിൽ ആൻറ്റിയോട് പറഞ്ഞാൽ മതി, എത്ര വേണമെങ്കിലും ആൻറ്റി അഡ്ജസ്റ്റ് ചെയ്യും, അതൊക്കെ നമ്മുടെ കപ്പാസിറ്റി പോലിരിക്കും, അത്രേ ഉള്ളൂ. നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾ പറയുക, ആൻറ്റി അനുസരിച്ചിട്ട് ആളുകളെ ഫിൽട്ടർ ചെയ്യും, ചിലപ്പോൾ കൂടുതൽ സപ്ലൈ ചെയ്യും, ചിലപ്പോൾ കുറച്ചായിരിക്കും, അതൊക്കെ നമ്മൾ പറയുന്ന പോലെ തന്നെയാണ്, നമ്മുടെ ഇഷ്ടങ്ങളും പുള്ളിക്കാർ നോക്കും എന്ന് പറഞ്ഞു. എന്തായാലും ആകെ എനിക്കൊരു അത്ഭുത ലോകം തന്നെയായിരുന്നു. കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ. നാളെ മുതൽ നീയും വർക്കിനിറങ്ങണം, ഇന്ന് രാത്രി എനിക്കൊരു കസ്റ്റമറുണ്ട്, അപ്പോൾ നീ ഈ മുറിയിൽ തന്നെ കാണണം, അപ്പോൾ നിനക്ക് കാര്യങ്ങളൊക്കെ കൂടുതൽ കണ്ടില്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് രാത്രി അവളുടെ കസ്റ്റമർ കുറേ നേരം ഉണ്ടായിരുന്നു. അവൾ അവിടെ ആവശ്യമില്ലാത്ത ശബ്ദം ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായി അതൊക്കെ അയാളെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കുന്ന ശബ്ദങ്ങളാണെന്ന്. അത് കഴിഞ്ഞ് അയാൾ പോയി. എന്നിട്ട് അവൾ എന്നെ കാണിച്ചു ടിപ്പ്. അയാൾ കൊടുത്തിട്ട് പോയ ടിപ്പ് ഏകദേശം 10,000 രൂപയുടെ ഉണ്ടായിരുന്നു. ശോ, ആൻറ്റി ഒന്നും മേടിക്കില്ലല്ലേ? ഏ, ആൻറ്റി മേടിക്കില്ല, നമുക്കുള്ളത് അടുത്തത് വേറെ കിട്ടും. അയാളൊരു 20,000 എങ്കിലും അവിടെ കൊടുക്കും, അതിൽ നിന്ന് ഒരു 10-13,000 രൂപ എനിക്ക് ആൻറ്റി തരും എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം, കൊള്ളാം, നല്ലതാണ്, കസ്റ്റമർ നേരിട്ട് തരും, പിന്നെ കൊടുക്കുന്നതിൽ ആൻറ്റിയും തരും, അടിപൊളിയാണല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ പുള്ളിക്കാരിനോട് പറഞ്ഞു, നീ കസ്റ്റമേഴ്സിനോട് നന്നായിട്ട് പെരുമാറണം, സ്നേഹമായിരിക്കണം, അവരെ ചിലപ്പോൾ കുഞ്ഞിനെപ്പോലെ ലാളിക്കേണ്ടി വരും, എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ സുരക്ഷാ കാര്യങ്ങളൊക്കെ നീ വേസ്റ്റ് ബിന്നിലിടണം, അതുമാത്രമല്ല അവരെ ഒന്ന് വൃത്തിയാക്കാൻ നീ സഹായിക്കണം, അത് കഴിഞ്ഞിട്ട് നീ നന്നായി വൃത്തിയായി സുഗന്ധം പൂശി റെഡിയായിട്ട് എപ്പോഴും ഇങ്ങനെ കാത്തിരിക്കണം, ഒരിടത്തും യാതൊരു വിധത്തിലുള്ള ദുർഗന്ധം ഉണ്ടാകാൻ പാടില്ല, അത്തരം സുഗന്ധവാഹികളായിട്ടുള്ള ക്രീമുകളും മുൻവാതിലും പിൻവാതിലും ഒക്കെ ഉപയോഗപ്രദമാകുന്ന ജെല്ലുകളും ഒക്കെ കരുതി വെക്കണമെന്ന് പറഞ്ഞ് ചേച്ചി അതിൻ്റെ എല്ലാം ലിസ്റ്റെല്ലാം എനിക്ക് പറഞ്ഞു തന്നു. ഓ, അപ്പോൾ ഇത് വലിയൊരു പ്രോസസ്സാണെന്ന് എനിക്ക് മനസ്സിലായി. ചുമ്മാ ലോക്കൽ ആളുകളുടെ രീതിയിലല്ല, ഇവിടെയെല്ലാം പ്രൊഫഷണലാണ്. പിന്നെ ആ കൂടി ഒരു ദുസ്സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മുറി ഇടുങ്ങിയതാണ് എന്ന് മാത്രമേ ഉള്ളൂ. പിറ്റേ ദിവസം ആൻറ്റി പറഞ്ഞു, നീ റെഡി ആയിക്കോ, നിൻ്റെ കസ്റ്റമർ 2-3 മണിക്കൂർ കഴിയുമ്പോഴെത്തുമെന്ന്. ഞാൻ ചോദിച്ചു, ആരാണ് എൻ്റെ കസ്റ്റമർ? നല്ല സുന്ദരനായ ചെറുപ്പക്കാരനാണോ എന്ന്. അപ്പോൾ ആൻറ്റി പറഞ്ഞു, അങ്ങനെ നീ വിചാരിക്കരുത്, നമുക്കിവിടെ വേണ്ടത് ഹൈ ക്ലാസ് കസ്റ്റമറാണ്. അതിലിപ്പോൾ സുന്ദരനാണോ പ്രായമുണ്ടോ എന്ന് നോക്കിയിട്ട് ഒരു കാര്യമില്ല, പക്ഷേ അവരുടെ സ്റ്റാറ്റസ് മാത്രമേ നമുക്ക് നോക്കാൻ പറ്റുകയുള്ളൂ. പിന്നെ നീ ഓർക്കണം, ഏത് കസ്റ്റമറും നിനക്ക് ആദ്യത്തെ പുരുഷനാണ്. നീ കല്യാണം കഴിഞ്ഞ രാത്രിയിൽ കാത്തിരിക്കുന്നൊരു പെണ്ണിനെ പോലെ ആയിരിക്കണം അവരോട് പെരുമാറുക. ലജ്ജ കൊണ്ട് നീ ആദ്യം അവരുടെ ശില ആളി കത്തിക്കണം, അത് കഴിഞ്ഞ ശേഷമാണ് കത്തിപ്പടരേണ്ടത് എന്ന് പറഞ്ഞു. എന്നാലും ആൻറ്റി, ആരാണ് എൻ്റെ കൂടെ ആദ്യം വരുന്നത്? ഇപ്പോൾ ബിസിനസ് മാഗ്നറ്റായി നിൽക്കുന്ന വലിയൊരാളാണ്. എത്ര വയസ്സാ പ്രായം? 60 വയസ്സ്. ആൻറ്റി, 60 വയസ്സോ കിളവനോ? എടി, ചെറുപ്പക്കാർക്ക് പ്രായമുള്ള ആൻറ്റിമാരെയാണ് ഇഷ്ടം, അതേപോലെ പ്രായമുള്ള കിളവന്മാർക്ക് കൊച്ചു പെമ്പിളാരെയാണ് ഇഷ്ടം. എങ്കിൽ മാത്രമേ കാശിൻ്റെ ഒരു തിരിമറിവ് നടക്കുകയുള്ളൂ. കൊട്ടക്കണക്കിന് കാശ് വേണോ? ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാകും. പിന്നെ നീ വേറൊരു കാര്യം വിചാരിക്കണം, ചെറുപ്പക്കാരെക്കാൾ എന്തുകൊണ്ട് നല്ലത് പ്രായമായ ആളുകളാണ്, അവർക്ക് വല്ലാത്ത സ്നേഹമായിരിക്കും, ശല്യമൊന്നും കാണില്ല. നീ നോക്കിക്കൂ, ഇത് കഴിയുമ്പോൾ നീ പറയും 60 വയസ്സായ ആ സാറാണ് നിൻ്റെ സ്വപ്ന നായകനെന്ന്. ഞാൻ അതത്ര അങ്ങനെ വിശ്വസിച്ചില്ല. പക്ഷേ മാഡം, അദ്ദേഹം ബിസിനസ് മാഗ്നറ്റ് മാത്രമല്ല, വല്ലാത്തൊരു മാഗ്നറ്റും കൂടിയായിരുന്നു. പുള്ളിക്ക് എന്നോട് വല്ലാത്ത സ്നേഹമായിരുന്നു. നീയാണെൻ്റെ ചെല്ലിക്കുട്ടി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്നെ ഒത്തിരി ലാളിച്ചു.
ആദ്യത്തെ അനുഭവം സുന്ദരനായ ഒരു ജിമ്മനുമായിട്ട് വേണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. നമ്മളെപ്പോഴും കാണില്ലേ ആ ഒരു പെർഫെക്റ്റ് സുന്ദരൻ, പക്ഷേ വരുന്നത് 60-കാരനാണെന്ന് ഞാൻ മനസ്സിൽ തപ്പിച്ചിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, അദ്ദേഹം ശരിക്കും ഞാനൊരു സ്ത്രീയാണെന്നുള്ള കാര്യം ഉണർത്ത് പ്രവർത്തിക്കുന്ന ഒരു ഉത്തമ കാമുകനായിരുന്നു. എന്നെ കൊഞ്ചിച്ച് ലാളിച്ച് നല്ല നല്ല കാര്യങ്ങൾ ചെവിയിൽ പറഞ്ഞ് അദ്ദേഹം കത്തിക്കയറുമ്പോൾ എനിക്ക് മനസ്സിലായി അഗ്നിപർവ്വത സ്ഫോടനമെന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അത് ഏത് പ്രായത്തിലും പുരുഷന് പറ്റുന്ന കാര്യമാണ്, പുരുഷൻ്റെ പ്രായം കൊണ്ട് അവനെ അളക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അന്ന് രാത്രി എനിക്ക് ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു. അദ്ദേഹത്തിന് എന്നെ ഇക്ഷ പിടിച്ചുപോയി. ഞാനും എൻ്റെ പഴയകാല ഓർമ്മകളിൽ തനിയെയുള്ള ഓർമ്മകളിൽ നിന്ന് വിമുക്തിയായി കത്തിക്കയറുകയായിരുന്നു. കൊള്ളാം, അദ്ദേഹം രാവിലെ 10 മണിയായി കഴിഞ്ഞ ശേഷമാണ് പോയത്. അത്രയും നേരം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എത്ര കടൽ കടന്നെന്ന് ഞങ്ങൾക്ക് ഓർമ്മയില്ല. രാവിലെ ഞാൻ ക്ഷീണിച്ച അവസ്ഥയായി കിടന്നു കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരൻ തന്ന പണം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ആൻറ്റിയൊക്കെ വന്നിട്ട് എന്നോട് ചോദിച്ചു, എടീ എങ്ങനെയുണ്ടായിരുന്നെന്ന്. ഞാൻ പൊട്ടിച്ചിരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, നീ മിടുക്കിയാണ്, പുള്ളി സാധാരണ പെണ്ണുങ്ങൾക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ പണം എൻ്റെ കയ്യിൽ തന്നിട്ടാണ് പോയത് മോളെ എന്ന് പറഞ്ഞ് 20,000 രൂപ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു മാഡം. ആ രൂപയും പിന്നെ എൻ്റെ പുതപ്പിനടിയിലുള്ള രൂപയും കൂടി നോക്കി കഴിഞ്ഞപ്പോൾ ഏകദേശം 40,000 രൂപയുണ്ടായിരുന്നു. ഞാനൊരു ഭാഗ്യവതിയാണല്ലോ എന്ന് ഓർത്ത് ഞാൻ പൊട്ടിച്ചിരിക്കുകയായിരുന്നു. പിന്നീട് അംഗം അങ്ങ് തുടങ്ങുകയായിരുന്നു. ആൻറ്റി പറഞ്ഞ രീതിയിൽ എല്ലാ രീതിയിലും എങ്ങനെ വേണമെങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരാളായിട്ട് മാറി. ഞാനും എൻ്റെ റൂമിൽ താമസിക്കുന്ന പെൺകുട്ടിയും കൂടെ ഗ്രൂപ്പുള്ളിടത്തൊക്കെ ഒരുമിച്ചാണ് പോയിരുന്നത്. കാര്യം ഞങ്ങൾ രണ്ടുപേരും കൂടി 10-ഓ 15-ഓ പേരെ വേണമെങ്കിലും മാനേജ് ചെയ്യും, അത്രത്തോളം ഞങ്ങൾ വലിയ വിസ്തൃതകളായി തീർന്നു എന്നുള്ളതാണ് പരമമായ സത്യം. എന്തായാലും കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഒരബദ്ധം പറ്റി. ചില കസ്റ്റമേഴ്സൊന്നും സുരക്ഷ ഉപയോഗിക്കാതെയുള്ള കാര്യങ്ങളായിരുന്നല്ലോ. ആൻറ്റി അതറിഞ്ഞ് പൊട്ടിത്തെറിച്ചു. നീ എന്തായി കാണിച്ചു വച്ചിരിക്കുന്നത്, മറ്റുള്ള സ്ത്രീകൾക്കൊന്നും ഇങ്ങനെയില്ലല്ലോ എന്ന്. സത്യമായിട്ടും എനിക്ക് ഈ താല്പര്യക്കൂടുതൽ കൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ഞാൻ ശ്രദ്ധിക്കില്ലായിരുന്നു മാഡം, അതുകൊണ്ടാണ്. അവസാനം ഇത് ആരുടേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആർക്കും ഒരു മറുപടിയില്ല. അപ്പോൾ ആൻറ്റി പറഞ്ഞു, ശരി, ഇങ്ങനെയുള്ളതിൽ നിനക്ക് ഓർമ്മയുള്ള ഏറ്റവും പണമുള്ള 1-2 കസ്റ്റമേഴ്സിൻ്റെ പേര് പറയാൻ പറഞ്ഞു. ഞാൻ 2-3 സാർമാരുടെ പേര് പറഞ്ഞു. അപ്പം അതിലൊരാളെ തിരഞ്ഞെടുത്തിട്ട് ആൻറ്റി വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ കല്ലിരിപ്പ് കൊണ്ട് ഇവിടെ തിരുക്കുട്ടിക്ക് ഇങ്ങനെ അബദ്ധമുണ്ടായി, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, പുറത്ത് പറയണോ എന്ത് ചെയ്യണമെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ അയാൾ വലിയ വെപ്രാളത്തിലായി. പിന്നെ ആൻറ്റി പറഞ്ഞു, നല്ലൊരു തുക തരൂ, ഇതെല്ലാം ഒഴിവാക്കട്ടെ എന്ന്. എന്തായാലും അങ്ങനെ നല്ലൊരു തുക ആൻറ്റി വാങ്ങിച്ചെടുത്തു. സ്വന്തം കുഞ്ഞാണെന്നോർത്തിട്ട് മുതലാളി എനിക്ക് വേറെ റൂം എടുത്തു തന്നു. അവിടെ എന്നെ രഹസ്യമായിട്ട് നിർത്തി. പ്രസവമൊക്കെ കഴിഞ്ഞ ശേഷം എന്നോട് ആൻറ്റി പറഞ്ഞു, മോളെ നീ ഒരു കാര്യം ചെയ്യേ, ഈ കുട്ടിയെ നമുക്ക് വളർത്താൻ പറ്റില്ല, അതുകൊണ്ട് നീ ആ കുട്ടിയെ ആർക്കെങ്കിലും കൊടുക്കൂ, ഒരാൾ വന്നിട്ടുണ്ട് അവർക്ക് കൊടുക്കാം, അവർ വളർത്തിക്കോളെന്ന് പറഞ്ഞു. അങ്ങനെ മനസ്സിലാ മനസ്സോടെ ഞാനത് കൈമാറി മാഡം. ആ സമയത്താണ് നാട്ടിൽ തന്നെയുള്ള വലിയൊരു റൗഡി എന്നോട് ഇഷ്ടം കൂടിയത്. പ്രസവം കഴിഞ്ഞ് ഞാൻ കുട്ടിയെ കൊടുത്ത് കഴിഞ്ഞപ്പോഴേക്കും മുതലാളിക്ക് എന്നോടുള്ള താല്പര്യം ഇത്തിരി കുറഞ്ഞു. പിന്നീട് ഞാൻ ഈ ആൻറ്റിയുടെ വീട്ടിലേക്ക് തിരിച്ചു വന്നിരുന്നു. അപ്പോഴാണ് ഈ റൗഡി എന്നെ കണ്ടത്. അയാൾക്ക് എന്നെ സ്വന്തമായിട്ട് വേണം, കൂടെ നിർത്തണം. അങ്ങനെയായി കഴിഞ്ഞപ്പോഴേക്കും മുതലാളിയോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മുതലാളി പറഞ്ഞു, അവളെ വേറൊരിടത്തേക്ക് വിടുന്നതാണ് നല്ലത്, ഇവിടെ നിർത്തണ്ടെന്ന്. അങ്ങനെയാണ് ആ ഒരു റൗഡിയുടെ കൂടെ ഞാൻ ജീവിതം ആരംഭിച്ചത്. കുറച്ച് വർഷത്തോളം അയാളുടെ കൂടെ ആയിരുന്നു മാഡം. അയാൾ എന്നെ ഒരു ഉപകരണം പോലെ കണ്ടിട്ടുള്ളൂ. പല സമയത്തും ഭാര്യയാണെന്ന് പറഞ്ഞെങ്കിലും ഞാൻ അവിടെ ഭാര്യയൊന്നുമല്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഓരോ പ്രശ്നങ്ങളുണ്ടാകും, ഗുളിക കഴിച്ച് അതെല്ലാം ഒഴിവാക്കിക്കൊണ്ടിരിക്കും മാഡം. പിന്നീട് അയാൾ തന്നെ എന്നെ പല മനുഷ്യർക്കും കൈമാറിയിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ ഡോക്ടർമാരുടെ കൂടെ ആയിരിക്കും 2-3 മാസം, പിന്നീട് ചിലപ്പോൾ ബിസിനസ്സുകാരുടെ കൂടെ. അങ്ങനെ ഓരോ വീടുകളായിട്ട് പുരുഷന്മാരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അവിടുത്തെ ജോലികളൊക്കെ ചെയ്ത് നടക്കുന്ന ഒരു സ്ഥിരം ഭാര്യയല്ലാത്ത ഒരു ടെമ്പററി ഭാര്യയായിരുന്നു. പലരുടെയും ഭാര്യമാരൊക്കെ ഈ ബന്ധം കണ്ടുപിടിച്ചിട്ട് എന്നോട് വഴക്കുണ്ടൊക്കെ വന്നിട്ടുണ്ട്, അവിടുന്ന് ഇറങ്ങിപ്പോരേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ കുറേ കാലം എൻ്റെ ജീവിതം എണ്ണിയാൽ തീരാത്ത പുരുഷന്മാരുടെ താൽക്കാലിക ഭാര്യയായിട്ടായിരുന്നു മാഡം. പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കില്ല, പക്ഷേ അങ്ങനൊരു ജീവിതം എനിക്കുണ്ടായിരുന്നു. അവസാനം എല്ലാം അടുത്ത് എന്നെ എല്ലാവരും ഉപേക്ഷിച്ചു. 45-ാമത്തെ വയസ്സിൽ ഞാൻ ആൻറ്റിയുടെ വീടിൻ്റെ അവിടെ തിരിച്ചു വന്നു. ആൻറ്റി എപ്പോഴും പ്രായമായെങ്കിലും ബിസിനസ്സൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പഴയ ആളുകളൊന്നും കൂടെ ഇല്ല, ആൻറ്റി മാത്രമേ ഉള്ളൂ. എങ്കിലും ആൻറ്റി എന്നോട് പറഞ്ഞു, നീ ഇപ്പോൾ ഒരു ആൻറ്റി ആയിരിക്കുന്നു, അതുകൊണ്ട് നീ പഴയ കാലത്തെ ജീവിതമൊന്നും പ്രതീക്ഷിക്കണ്ടെന്ന്.
ഞാൻ അപ്പോഴാണ് എൻ്റെ ശരീരത്തിൻ്റെ മാറ്റങ്ങളൊക്കെ തിരിച്ചറിഞ്ഞത്. പിന്നീടുള്ളതെല്ലാം ഇല്ലേ മാഡം, കോളേജ് ആൺകുട്ടികളാണ് വരുന്നത്. അത് എനിക്കൊരു പ്രത്യേക അനുഭവമായിരുന്നു. പണ്ടത്തെ കാലത്തെ എൻ്റെ ജീവിതമല്ല ഇപ്പോഴുള്ളത്. ഇവിടെ എല്ലാം കുഞ്ഞു പയ്യന്മാരാണ്, അതും സിനിമാ നടന്മാരെക്കാൾ സുന്ദരന്മാരുള്ള പയ്യന്മാർ. പക്ഷേ എൻ്റെ കുട്ടി എവിടെയാണ്? എനിക്ക് ഒരു പിടിയുമില്ല. അവനും ഈ പിള്ളേരുടെയൊക്കെ പ്രായമായിരിക്കും ഇപ്പോഴെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അറിയില്ലല്ലോ, ആൻറ്റിക്ക് അറിയാം ആർക്കാണ് കൊടുത്തതെന്ന്. പക്ഷേ ആൻറ്റി പറയില്ല. ഞാനത് ചോദിച്ചപ്പോൾ ആൻറ്റി പറഞ്ഞു, നീ അതൊന്നും അറിയാതിരിക്കുന്നതാണ് നല്ലതെന്ന്. അങ്ങനെ ഒരു ദിവസം രണ്ട് കോളേജ് പയ്യന്മാർ വന്നു മാഡം. അവർക്ക് ഒരാൾക്ക് എന്നെയാണ് ഇഷ്ടപ്പെട്ടത്. എന്തായാലും അവൻ്റെ പെരുമാറ്റം എനിക്ക് വ്യത്യസ്തമായിട്ട് തോന്നി. എന്തോ വല്ലാത്തൊരടുപ്പം എനിക്ക് തോന്നിക്കഴിഞ്ഞു. അവൻ പുറത്തിറങ്ങിയപ്പോഴാണ് ആൻറ്റി വന്നത്. അവൻ വന്നപ്പോൾ ആൻറ്റി ഇല്ലായിരുന്നു. അവനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആൻറ്റി എന്തൊക്കെയോ ചോദിക്കുന്നു. വഴക്ക് പറഞ്ഞവരെന്തോ പറഞ്ഞിട്ട് പെട്ടെന്ന് പൊയ്ക്കോളാൻ പറഞ്ഞു. എന്തായാലും അത് കഴിഞ്ഞിട്ട് ആൻറ്റി മറ്റുള്ളവരോട് പറഞ്ഞു കിട്ടു, എന്തൊരു ദുരന്തമാണ് നടന്നത്, നിങ്ങൾക്കൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ മേലായിരുന്നു എന്ന്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളെന്ത് ശ്രദ്ധിക്കാനാണ്, ഞങ്ങൾക്കൊന്നും അറിയില്ലല്ലോ എന്ന്. അപ്പോഴാണ് ആൻറ്റി അവരോട് പറഞ്ഞത് കേട്ടത്, ആ പയ്യൻ അവളുടെ മകനാണ്. അതറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഞെട്ടിപ്പോയി മാഡം, എന്ത് ചെയ്യാനാണ്? പിറ്റേ ദിവസവും അവൻ വന്നു, പക്ഷേ എനിക്കൊന്നും തുറന്നു പറയാൻ വയ്യ. അന്നവൻ എൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞു, ശരിയാകില്ലെന്ന് പറഞ്ഞു. അന്ന് അവൻ്റെ തനി സ്വഭാവം പുറത്തു വന്നു. അവൻ പറഞ്ഞു, നിങ്ങളെ തന്നെയാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞു മാഡം. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. പക്ഷേ അവൻ്റെ കഴുത്തിന് മുന്നിൽ അവനെ അനുസരിക്കാതിരിക്കാൻ എനിക്ക് പറ്റിയില്ല. പക്ഷേ അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആൻറ്റി ആ സമയത്ത് അവനെ വാൺ ചെയ്ത് വിട്ടു, ഇനി നീ ഇങ്ങോട്ട് വരരുത്, നീ ഒരിക്കൽ പോലും ഇവിടേക്ക് വരരുത്, നിന്നെ ഞാൻ ഇവിടെ കയറ്റില്ല എന്ന് പറഞ്ഞു മാഡം. അങ്ങനെ എന്ത് ചെയ്യാനാണ്? ഞാൻ വല്ലാത്തൊരവസ്ഥയിലായി. അതോടുകൂടി എൻ്റെ മനസ്സ്വസ്ഥത നഷ്ടപ്പെട്ടു. ഞാൻ രണ്ട് മൂന്ന് മാസം ഇനാക്റ്റീവായിട്ടിരുന്നു. എനിക്ക് ആരോടും ഒന്നും തോന്നിയില്ല. പക്ഷേ അപ്പോഴേക്കും ഛർദിയും മറ്റും വന്നു. ആ സമയത്ത് ഡോക്ടർ എടുത്തുകൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഗർഭിണിയാണെന്ന് തോന്നുന്നു. അത് കേട്ട് ആൻറ്റിയും ഞാനും ഞെട്ടിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഷോ, ആൻറ്റി എന്നോട് പറഞ്ഞു, സ്വന്തം മകൻ തന്നെയാണോ കാരണക്കാരെന്ന് അറിയില്ലല്ലോ എന്ന്. ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ അത് തന്നെയായിരിക്കാന്ന് ഓർത്തു. ആകെ ബോധം കെടുന്ന അവസ്ഥയിലായിരുന്നു. ഡോക്ടർ പറഞ്ഞു, ഈ പ്രായത്തിൽ ഇത് നോർമൽ ഡെലിവറി ആക്കാനും ബുദ്ധിമുട്ടാണ്, അതേപോലെ ഇതൊഴിവാക്കാനും ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് പേടിപ്പിച്ചിരിക്കുകയാണ് മാഡം. എനിക്കാണെങ്കിൽ സ്വസ്ഥതയില്ല. ആൻറ്റി എന്നോട് പറഞ്ഞു, സാരമില്ല, ഒത്തിരി കസ്റ്റമേഴ്സില്ലേ, എന്തിനാണ് മകൻ്റേതാണെന്ന് ഇങ്ങനെ ചിന്തിച്ച് നീ വിഷമിക്കുന്നത്. അതുകൊണ്ട് നമുക്കിത് എങ്ങനെയെങ്കിലും ശരിയാക്കാമെന്ന് നോക്കാം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് മാഡം. ഡോക്ടർ പറഞ്ഞത് കേട്ടിട്ട് പേടിയാകുന്നു. ഇതെങ്ങനെ മാനേജെന്ന് അറിയില്ല. ഒഴിവാക്കാൻ പറ്റുമോ മാഡം എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 45-ാമത്തെ വയസ്സിലുണ്ടായ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞത് ആ ഡോക്ടർ ഒപ്പീനിയൻ പ്രകാരം വലിയ റിസ്ക് ആണെന്നാണ് തോന്നുന്നത്. പക്ഷേ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, മറ്റൊരു ഡോക്ടറെ കാണാം. ഒന്ന് രണ്ടിടങ്ങളിൽ പോയിട്ട് ഡോക്ടർമാരെ കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കാം. കാര്യം നിങ്ങളിത് കണ്ടിന്യൂ ചെയ്തിട്ട് പോയിട്ട് എന്ത് കാര്യം സാധിക്കാനാണ്? ഒന്നുമില്ല. പിന്നെ ഏർലി സ്റ്റേജിൽ കൂടുതൽ എക്സ്പേർട്ടായിട്ടുള്ള ഡോക്ടർമാരെ കാണിക്കാമെങ്കിൽ മാത്രമേ ഇതിനൊരു നിവൃത്തി ഉണ്ടാകുകയുള്ളൂ. കൂടുതൽ ഫെസിലിറ്റി ഉള്ള ഒരു സ്ഥലത്തേക്ക് പോവുക, നല്ല വേറെ ഡോക്ടർമാരെ കാണിച്ച് ഒപ്പീനിയൻ ചോദിക്കുക. അങ്ങനെ നിങ്ങൾക്ക് വലിയ പ്രശ്നമില്ലാതെ ഒഴിവാക്കാൻ ശ്രമിക്കാം. കാര്യം ഇനിയൊരു കുട്ടിയുടെ ഉണ്ടായിട്ട് കഴിഞ്ഞെന്ന് പറഞ്ഞാലും നിങ്ങളുടെ ജീവിതം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് എന്താണ്, അങ്ങനെ ഒരു കുട്ടി ഭൂമിയിലുണ്ടായിട്ട് എന്ത് കാര്യം നടക്കാനാണ്? ഒന്നുമില്ല. ഇതേപോലെ പിന്നെയും സംഭവിക്കാനോ? 90-ാം വയസ്സിൽ നിങ്ങളുടെ മനസ്സിൽ ഇതൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്തിനാണ് വെറുതെ അങ്ങനെ ഒരു ശാപം നിങ്ങൾ വരുത്തി വെക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ എന്തായാലും ഇതുകൊണ്ട് നിങ്ങൾക്ക് പൊതുവേ വലിയ ഗുണമൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് എനിക്കിപ്പോൾ കഥ വായിച്ചു കഴിഞ്ഞപ്പോൾ തോന്നുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ എടുത്ത് ചാടിയത് കുണ്ടുകുഴിയിൽ തന്നെയായിരുന്നു. ആ കുഴിയിൽ തന്നെ നിങ്ങളിപ്പോഴും കിടക്കുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് വേറെ നല്ല ഡോക്ടർമാരെ കണ്ടിട്ട് ഒപ്പീനിയൻ ചോദിക്കുക. അതിന് കൂടുതലും ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്നവർ എന്തുകൊണ്ട് ഈ ഒരു കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുന്നില്ല? ഓക്കെ, സുരക്ഷാ കാര്യങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് ഓക്കെ, അത് പൊക്കോട്ടെ. അതെല്ലാം നോക്കുമ്പോഴേക്കും ഇപ്പോൾ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ വർഷങ്ങൾ ഇത്തരം കാര്യങ്ങൾ തടയാൻ വേണ്ടിയിട്ട് ലൂപ്പ് പോലുള്ള സാധനങ്ങൾ നിക്ഷേപിക്കാവുന്നതാണ്. അപ്പോൾ അത് ഏകദേശം രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോൾ മാറ്റിയിട്ട് പിന്നെ അടുത്ത് നിക്ഷേപിച്ചാൽ മതിയല്ലോ. അത്തരം കാര്യങ്ങൾ പണ്ട് തൊട്ടേ ഉണ്ട്, ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പേ തൊട്ടുള്ളതാണ്. എന്തുകൊണ്ട് ഡോക്ടർമാരൊക്കെ കസ്റ്റമറായിട്ടുള്ള നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല? അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഉപേക്ഷാ വിചാരം തന്നെയാണ്. ചുമ്മാ ഇങ്ങനെ ഓരോന്ന് പോയേ, ഓരോന്ന് വന്നേ വന്നേന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് വിവാഹജീവിതം വേണ്ട, കുട്ടികൾ വേണ്ട, അങ്ങനെയുണ്ടെങ്കിൽ ഏതെങ്കിലും ഗൈനക്കോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ എത്രയോ പേരെ നിങ്ങൾക്കറിയാം കുറച്ച് കാശ് കൊടുത്താൽ ഇത് പെർമനൻ്റ് ആയിട്ട് നിർത്താൻ പറ്റില്ലേ? അപ്പോൾ നിങ്ങളുടെ കാലിരിപ്പ് കൊണ്ട് തന്നെയാണ്
ഇങ്ങനെ അൺവാണ്ടഡ് ആയിട്ടുള്ള കുറേ കുഞ്ഞുങ്ങളും ഉണ്ടാകുന്നത്, നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാകുന്നത്, ഗുളിക കഴിക്കുന്നു, അലസിപ്പിക്കുന്നു, എന്തൊക്കെയാണ് കേൾക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളാണ് ഇതിനകത്തെല്ലാം കുഴപ്പക്കാർ. നിങ്ങളുടെ കുഴപ്പം കൊണ്ടാണ് നിങ്ങൾ ഈ ദുഃഖങ്ങൾ അനുഭവിക്കുന്നത്. എത്രയോ സില്ലി ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ഇതെല്ലാം തടയിടാമായിരുന്നു. അങ്ങനെ ചിന്തിക്കാതെ അയ്യോ പോയേ അയ്യോ പോയേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൂത്തടിച്ച് നടക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഓർക്കണമായിരുന്നു. എനിക്കിതിനകത്തൊന്നും ഒരിക്കലും അനുകൂലിക്കാൻ പറ്റുന്ന കാര്യങ്ങളെയല്ല. ഒരരിശത്തിന് ചാടി പുറപ്പെട്ട് 100 അരിശത്തിന് കയറാൻ പറ്റാത്ത ഒരു കിണറ്റിലാണ് ഈ സ്ത്രീ വീണിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ തുള്ളിക്കളിച്ച് നടക്കുന്ന പല ആളുകൾക്കും ഗുണപാഠം നൽകുന്ന ഒരു കഥയായിട്ട് ഇതിനെ കരുതുക. അതേപോലെ യഥാർത്ഥത്തിൽ ഇങ്ങനൊരു കഥ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ വ്യക്തി ഉണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ടത് കൂടുതൽ എക്സ്പേർട്ടായിട്ടുള്ള ആളുകളുടെ അടുത്ത് പോയിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതൊക്കെ പറ്റും. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലിൽ പോകണം. അല്ലാതെ ഈ പറഞ്ഞ പോലെ ഇവിടെ ഇരുന്നിട്ട് യാതൊരു കാര്യവുമില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ പ്രസവിച്ചിട്ട് ആ കുഞ്ഞിനെ വളർത്തുക, എന്നിട്ട് അഭിമാനത്തോടു കൂടി ജീവിക്കുക. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, രണ്ടും ചെയ്യാം. പക്ഷേ രണ്ടും ഘട്ട പരിപാടികളിലേക്ക് കടക്കരുത്. എനിക്കതേ പറയാനുള്ളൂ.